എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിജ എന്ന പെൺകുട്ടിയുടെയും ഒക്ജ എന്നവളുടെ വളർത്തുമൃഗത്തിൻ്റെയും കഥ പറയുന്ന ഒരു കൊറിയൻ അമേരിക്കൻ സിനിമയായിട്ടുള്ള ഒക്ജ എന്ന സിനിമയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2017 പുറത്തിറങ്ങിയിട്ടുള്ളൊരു അഡ്വഞ്ചർ ഡ്രാമയാണ് ഒക്ജ. പാരസൈറ്റ്, മെമ്മറീസ് ഓഫ് മർഡർ, ദ ഹോസ്റ്റ് എന്നീ സിനിമകളെല്ലാം സംവിധാനം ചെയ്തിട്ടുള്ള ബോങ് ജോൺഹോയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഇനി നമുക്ക് ഈ സിനിമയുടെ ഒരു ചെറിയ കഥ നോക്കാം. മിറാൻഡോ കോർപ്പറേഷൻ എന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പുതിയ സിഇഒ ആയി വന്നിട്ടുള്ള ലൂസി മിറാൻഡ അവരുടെ അച്ഛൻ കാരണമുണ്ടായ കമ്പനിയുടെ ദുഷ്പേര് മാറ്റാൻ വേണ്ടി ജനിതകമാറ്റം വരുത്തിയ പന്നിക്കുട്ടികളെ സൂപ്പർ പിഗ് എന്ന പേരിൽ 26 രാജ്യങ്ങളിലുള്ള കർഷകർക്ക് നൽകാൻ തീരുമാനിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് ഏറ്റവും മിടുക്കനായിട്ടുള്ളതിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ ഒക്ജ എന്ന സൂപ്പർ പിഗ് എത്തുന്നത് കൊറിയയിലെ ഒരു ഗ്രാമത്തിലെ മാതാപിതാക്കളെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട മിജ എന്ന പെൺകുട്ടിയുടെയും അവളുടെ മുത്തച്ഛൻ്റെയും അടുത്താണ്. മിജ ഒക്ജയെ വളരെ ഓമനിച്ചാണ് വളർത്തുന്നത്. അങ്ങനെ 10 വർഷം തികയുന്ന സമയത്ത് കമ്പനിയിൽ നിന്നും ആളുകൾ വരികയും ഒക്ജയെ മികച്ചതായി തിരഞ്ഞെടുക്കുകയും അതിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ മിജയ്ക്ക് ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയുമായിരുന്നില്ല. എന്നാൽ മിജയുടെ മുത്തശ്ശൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഒക്ജയെ പിരിയുവാൻ അവൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒക്ജയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മിജ നടത്തുന്ന സംഭവങ്ങളും അവൾക്ക് ഒക്ജയെ കിട്ടുമോ എന്നുള്ളതുമെല്ലാമാണ് സിനിമയുടെ തുടർന്നുള്ള കഥ. നല്ല ഡയറക്ഷനും നല്ല VFX എല്ലാം സിനിമയെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒക്ജയും മിജയും തമ്മിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒക്ജ മിജയെ രക്ഷിക്കുന്നൊരു സീനുണ്ട്. അത് ഒക്ജയും മിജയും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ബോങ് ജോൺഹോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ സിനിമകളും വളരെ പ്രശസ്തമാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ സാമൂഹിക പ്രശ്നങ്ങളും പറയുന്നു. ഒക്ജയിലും നമുക്കിത് കാണാം. മിജയും അവളുടെ മുത്തച്ഛനും ഒരു കുന്നിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അതും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഫാമിലിയോടൊപ്പമൊക്കെ ഇരുന്ന് കാണാവുന്ന ഒരു നല്ല സിനിമയാണിത്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക, വളരെ നല്ലൊരു സിനിമയാണ്. IMDB 7.3 ഈ സിനിമയുടെ റേറ്റിംഗ്. പെറ്റ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.